ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നത്. അതായത് സാംസങ് ഗാലക്സി M21 എന്ന് പറയുന്ന ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഇതാ നമ്മുടെ സാംസങ് ഗാലക്സി M21 ഫോൺ. അപ്പോൾ ഈ ഫോൺ വരുന്നത് 4GB RAM 64GB ROM എന്ന് പറയുന്നൊരു ബേസ് വേരിയൻറ്റും അതുപോലെ 6GB RAM 128GB ROM എന്ന് പറയുന്നൊരു ഹൈ വേരിയൻറ്റും രണ്ട് വേരിയൻറ്റിലാണ് ഈ ഫോൺ വരുന്നത്. അതുപോലെ തന്നെ രണ്ട് കളേഴ്സിലും ഈ ഫോൺ വരുന്നത്, അതായത് ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ M21 എന്ന് പറഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് ഒന്ന് തുറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, സാംസങ് ഗാലക്സി M21. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ബ്ലൂ വേരിയൻറ്റിലാണ് ഇരിക്കുന്നത്. ഇത് 4GB RAM 64GB എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഫോണൊന്നും മാറ്റി വെച്ചു. ഇനി ബോക്സിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ ചാർജർ തന്നിട്ടുണ്ട്. അതായത് 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നൊരു ചാർജറാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ USB Type-C ചാർജിങ് പോർട്ടും അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിം ഇജക്റ്റർ ടൂളും അതിൻ്റെ കാറ്റലോഗൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇതിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ചാർജറിൻ്റെ വയർ കേബിള്, അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണൊന്നും എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ നോക്കാം. Infinity U Display അല്ലെങ്കിൽ നോച്ച് ഡിസ്പ്ലേ എന്നും നമുക്ക് പറയാം. അതുപോലെ തന്നെ 6.4 ഇഞ്ച് HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 420 nits പീക്ക് ബ്രൈറ്റ്നെസ്സും ഈ ഫോണിൽ വന്നിട്ടുണ്ട്. 91% സ്ക്രീൻ റേഷ്യോട് കൂടിയാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസും പിക്ചേഴ്സൊക്കെ നല്ല വ്യക്തമായിട്ട് വലിയ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 180p ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിൻ്റെ ക്യാമറ സെക്ഷനിലേക്ക് പോകാം. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ സെൽഫി ക്യാമറ വരുന്നത് ഒരു 20 MP വരുന്ന ഒരു ക്യാമറയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നോച്ച് ഡിസ്പ്ലേയിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ വന്നിട്ടുള്ളത്. 48 MP വരുന്നൊരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 8 MP വരുന്നൊരു അൾട്രാ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ 123° വരെ നമുക്കിത് അൾട്രാ വൈഡായിട്ട് 8 MP ക്യാമറ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു 5 MP വരുന്നൊരു ഡെപ്ത് ക്യാമറയുമാണ് നമുക്ക് ഈ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ അവർ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് HD ക്വാളിറ്റിയിൽ സൂപ്പർ സ്റ്റഡി മോഡ്, അതായത് നല്ലൊരു സ്റ്റെബിലൈസേഷനോടുകൂടി വീഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഈ ഫോണിൻ്റെ മെയിൻ ഫീച്ചർ തന്നെയാണ്, അതായത് ഇതിൻ്റെ ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് 6000 mAh വരുന്ന ഒരു ലിത്തിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി ലൈഫും ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 15 W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C ചാർജിങ് പോർട്ടാണ് അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കാം. അതായത് ആൻഡ്രോയിഡ് വേർഷൻ 10 ഈ ഫോൺ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ Exynos 9611 സാംസങ്ങിൻ്റെ പ്രൊസസ്സർ തന്നെയാണ് ഈ ഫോണിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് M31S ഇതേ പ്രൊസസ്സർ തന്നെയാണ് അവർ ഈ ഫോണിലും അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 158 g ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതായത് അത്രയ്ക്കധികം ഈ ഹ്യൂജ് ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ അത്രയ്ക്കധികം വെയിറ്റ് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കയ്യിൽ പിടിക്കാനും അത്യാവശ്യം കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M21 എന്ന് പറയുന്ന ഫോൺ. പിന്നെ അടുത്ത് എനിക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് ഇതിൻ്റെ പാനലാണ്. അതായത് ഒരു പ്ലാസ്റ്റിക് ഫിനിഷിൽ വരുന്ന ഒരു പാനലായാലും ഇതിലൊരു ഗ്ലോസി ടച്ചിങ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ സ്ക്രാച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കേസും മറ്റു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സാംസങ് ഗാലക്സി M21 എന്ന് പറയുന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.